എത്തും എന്നത് ഉറപ്പാണ്. സേതുരാമയ്യർ കേസ് ഏറ്റെടുക്കുന്ന പോലെയാണ്, തെളിയും എന്നുറപ്പാണ്. പക്ഷെ അതെങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മതി എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെയൊക്കെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തുക, അതാണ് വഴി. അപ്പം ഏകദേശം എന്നാണ് ഒരു സിനിമയിലേക്ക് എത്തേണ്ട ഒരു വഴി നേരത്തെ പ്ലാൻഡ് ആയിരുന്നോ വിനുവിന്? അല്ലോ കറങ്ങി തിരിഞ്ഞ് പെട്ടെന്ന് എത്തിയതാണോ? എന്തായിരുന്നു? എനിക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ത് ജോലി പോകും എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. കാരണം പണ്ടോട്ടെ ഈ നാട് അച്ഛൻ്റെ ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, അറിയ ഭീഷണ ജനനി കലാമന്ദർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഈ റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ കൂടുതൽ സമയം എനിക്ക് അവിടെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഇഷ്ടം സിനിമയോടും അഭിനയത്തോടും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. കൂടുതൽ നാടകത്തെയാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് അറിഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇഷ്ടമായിരിക്കും. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിയത്? നിവേദ്യം അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിവേദ്യം എന്ന് പറയുന്ന സിനിമ ശരിക്കും അതിനു മുമ്പ് ചെമ്പട്ടെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതാണ് സാർ ലോ സാർ എടുക്കാൻ അത് പക്ഷേ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയൊരു സിനിമയാണ്. അത് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് ഞാൻ ഈ ഒരു സാറിനോട് കാണുന്നതൊക്കെ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് കണ്ടു പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിവേദ്യം എന്ന് പറയുന്നൊരു സിനിമ വരുന്നതും അതിനകത്ത് ഇങ്ങനെ വിനു ഒന്ന് വരുമോയെന്ന് ചോദിച്ചു. എന്നോട് അഭിനയിക്കാൻ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങോട്ട് അതായത് നായകനായിട്ടോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം വാ ഒറ്റപ്പാലത്തേക്കെന്ന് പറഞ്ഞു. അവിടെ ചെന്നു. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നു, ഇതിൻ്റെ കമ്പോസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ, അപ്പം ഞാൻ ചെന്നത് ഈ നിവേദ്യം എന്നുള്ള പേരും ഒരു നാടൻ എന്തായാലും സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് മുണ്ടും ജുബയൊക്കെ കൊടുത്ത് നല്ല നാടൻ സ്റ്റൈലിലൊക്കെയാണ് ചെന്ന്. അപ്പോൾ എന്നോട് കുറച്ച് സാർ എഴുന്നേറ്റ് ഉറങ്ങുമായിരുന്നു, എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം കണ്ടപ്പോഴേ ഭയങ്കര ചിരിയായിരുന്നു, നീ കരുതി കൂട്ടി തന്നെ ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം അത് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞു, ഓക്കെ ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കമ്പോസിങ് നടക്കുന്നതിൻ്റെ അടുത്ത് അതിൻ്റെ കൂടെ സാർ എഴുതുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. ഒരിക്കലും രോഹിത് സാർ നായകനായിട്ട് നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ അത് കഴിഞ്ഞിട്ടൊരു ഇതിൻ്റെ ഒരു ന്യൂസ് പുറത്ത് വരുമ്പോഴാണ് ഓ ഞാൻ തന്നെയാണ് നായകൻ എന്നൊരു 100% ആയിട്ട് എൻ്റെ മനസ്സിലൊരു വിശ്വാസമായത്.